പഞ്ചാബിൽ തർക്കം തുടരുന്നതിനിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സമവായം വരുന്നു നവ്ജോത് സിംഗ് സിദ്ധു പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ചരൺജിത് സിംഗ് ചന്നിക്കാണ് രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും പിന്തുണ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലക്ഷ്യമിട്ട് രാഹുൽ നടത്തുന്ന ദളിത് കാർഡിന്റെ ഭാഗമാണ് ചന്നിയെ കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിൽ വരെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ദളിത് മുഖ്യമന്ത്രി എന്ന കോൺഗ്രസ് കാർഡ് വിജയിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇതിൽ എന്തു മാറ്റം കൊണ്ടുവരുമെന്ന് കണ്ടറിയണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെങ്കിൽ ആ വ്യക്തി സത്യസന്ധനായിരിക്കണമെന്ന് നവ്ജോത് സിംഗ് സിദ്ധു നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു അനധികൃത മണൽ ഖനന കേസിൽ ചെന്നിയുടെ ബന്ധു അറസ്റ്റിലായത് സിദ്ധു ഇപ്പോൾ ഉപയോഗപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ചെന്നിയെ പൊതുമധ്യത്തിൽ മോശക്കാരനാക്കാൻ സിദ്ധു ശ്രമിക്കുമെന്ന് നൂറ് ശതമാനവും ഉറപ്പാണ് ഇത് കോൺഗ്രസിന് തന്നെ വെല്ലുവിളിയാകും പാർട്ടിക്കുള്ളിൽ അറുപത് എം എൽ എ പിന്തുണയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകണമെന്ന നിബന്ധനയാണ് സിദ്ധു മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത്രയും പേരുടെ പിന്തുണ പാർട്ടിക്കുള്ളിൽ ചെന്നിക്ക് ഉണ്ടാവില്ലെന്നുറപ്പ് തന്നെയാണ് ഇത്തരത്തിലൊരു നിബന്ധന സിദ്ധു മുന്നോട്ട് വെക്കാനുള്ള കാരണവും അതേസമയം ചന്നി രണ്ട് സീറ്റിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന് കനത്ത വെല്ലുവിളിയാണ് ചന്നിയെ പോരാളിയായി കാണിക്കാനാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് ദളിത് കാർഡിനൊപ്പം ഹീറോയിക് പരിവേഷവും ചന്നിക്ക് ഗുണം ചെയ്യും എന്നാൽ ചന്നിയെ അത്തരം ഒരു നേതാവായി കാണിക്കുന്നത് സിദ്ധുവിനാണ് ദോഷം ചെയ്യുക മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും സിദ്ധുവിന് തൃപ്തിപ്പെടാത്ത കാര്യമാണ് മൂന്നാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പരിഗണിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നതാണ് ഈ ഓപ്ഷൻ രണ്ടര വർഷം വീതം ചെന്നിക്കും സിദ്ധുവിനും നൽകുക എന്നതാണ് രാഹുലിന്റെ പ്ലാൻ സിദ്ധു നിലവിൽ അഴിമതിക്കാരെല്ലാം തനിക്കെതിരാണെന്ന പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട് ഇത് ഹൈക്കമാൻഡിന്റെ പിന്തുണ നേടാൻ കൂടിയാണ് വിക്രം മജീദിയ അമൃത്സറിൽ നിന്ന് മത്സരിക്കുന്നതിൽ ഭയമില്ല അവർ ഗുണ്ടകളാണ് മാഫിയകളുടെ ഭാഗമാണ് ഈ നേതാക്കൾ എന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കാനാണ് അവരുടെ നീക്കം ഞാൻ മുഖ്യമന്ത്രിയായാൽ അതോടെ അവരുടെ കാര്യം പോക്കാണെന്ന് അവർക്കറിയാം ഈ പറയുന്ന മജീദിയ നേരത്തെ ചെറിയൊരു കാറിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തിയാണ് ഇന്ന് റേഞ്ച് റോവർ ആഡംബര കാറുകളുടെ വലിയൊരു നിരയാണ് അദ്ദേഹത്തിനുള്ളതെന്നും സിദ്ധു ആരോപിച്ചു അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുക കോൺഗ്രസിൽ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ് നേരത്തെ ഛത്തീസ്ഗഡിൽ ഇത്തരമൊരു ഫോർമുല രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല അത് ടി എസ് സിംഗ്ദേവിന്റെ വിമത ഭീഷണിക്കാണ് കാരണമായത് രാഹുൽ വിചാരിച്ചതിന് മുകളിലേക്ക് ഭൂപേഷ് ബാഗലിന്റെ ഭരണമികവ് പോയതാണ് പ്രധാന കാരണം പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലും ഒരുപോലെ ബാഗൽ പ്രിയങ്കരനായി മാറി അദ്ദേഹത്തെ മാറ്റിയാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് തന്നെ ഇല്ലാതാവുമെന്ന അവസ്ഥയാണ് എന്നാൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല പഞ്ചാബിൽ പക്ഷേ അത് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം ഛത്തീസ്ഗഡിൽ വാക്കാൽ രാഹുൽ ഉറപ്പു നൽകിയെന്നാണ് സിംഗ്ദേവ് പറഞ്ഞിരുന്നത് എന്നാൽ അത്തരമൊരു കാര്യമേ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു ഹൈക്കമാൻഡ് പറഞ്ഞത് സിദ്ധുവിനെ നിയന്ത്രിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും കോൺഗ്രസിന് മുന്നിലില്ല താൻ സോണിയാഗാന്ധി പറഞ്ഞിട്ടില്ലാതെ മിണ്ടാതിരിക്കില്ലെന്നാണ് സിദ്ധുവിന്റെ യുദ്ധപ്രഖ്യാപനം അഴിമതിയുടെ ഭാഗമായവരെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ തീർച്ചയായും ജനങ്ങൾ നമ്മളെ തോൽപ്പിക്കും മാഫിയയുമായി ബന്ധമുള്ളയാൾക്ക് കോൺഗ്രസിന്റെ നയങ്ങൾ നടപ്പാക്കാനാവില്ലെന്നും സിദ്ധു കൂട്ടിച്ചേർത്തു